ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് ഒരു പേഴ്സണൽ വീഡിയോ ആണ്. പേഴ്സണൽ വീഡിയോ എന്ന് പറയാൻ പറ്റുമോ? എന്ത് വീഡിയോ എന്നിപ്പോൾ പറയാം, എനിക്കറിയില്ല എന്ത് വീഡിയോ എന്ന് പറയാന്ന്. ടിക്ടോക്കാണ് സംഭവം. ടിക്ടോക്ക് ഞങ്ങൾ കുറച്ച് ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ ഇത് ബാൻ ചെയ്യണേക്കാൾ മുന്നേ ഒരു 2 weeks മുന്നാണ് ഞങ്ങൾ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുവരെ ഞങ്ങൾ എല്ലാവരും ടിക്ടോക്സും ആസ്വദിക്കാറാണ് പതിവ്, ചെയ്യാറില്ല. അപ്പോൾ പെട്ടെന്ന് ചേട്ടനൊരു ആഗ്രഹം, ഹസ്ബൻഡിന് നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ എന്ന്. അങ്ങനെ ചേട്ടൻ്റെ പേപ്പൻ്റെ കുട്ടികൾ നല്ലപോലെ ടിക്ടോക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നമ്മളതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നമ്മൾ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബെഞ്ചിനേക്കാൾ 2 ആഴ്ച മുന്നാട്ടോ, അത്ര നന്നായിട്ടൊന്നുമില്ല ഞങ്ങളുടെ ടിക്ടോക്ക്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പിന്നെ വലിയ പ്രൊഫഷണൽസൊന്നും ആക്ടേഴ്സൊന്നും അല്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കഴിവ്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു ടിക്ടോക്ക് എടുത്തു, അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് പറ്റണില്ല, എന്താണെന്നറിയില്ല, എനിക്ക് പറ്റണില്ല, ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചാൽ എന്താ നിനക്ക് പറ്റാത്ത, ഇത് ഭയങ്കര സിമ്പിളല്ലേ, നീ ഒന്ന് ചെയ്ത് നോക്ക് പറ്റും. അപ്പോൾ അത് പറ്റണില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്, നിനക്ക് മാത്രം പറ്റണില്ല. അങ്ങനെ 2-ാമത്തെ ടിക്ടോക്ക് അടുത്ത ദിവസം അങ്ങനെ ഒരു ടിക്ടോക്ക് കൊണ്ട് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി. അപ്പോൾ അങ്ങനെ ഇച്ചിരി കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ടിക്ടോക്ക്, വളരെ കുറച്ചുള്ളൂ, വലിയ രസമുള്ളതൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞ് ഒരു ടിക്ടോക്ക്. നമ്മുടെ ഫാമിലിയിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ സംസാരിക്കുന്നതാണ്, എന്നോട് സംസാരിക്കുന്നതാണ് കമൻറ്റിലൂടെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ പിശുക്ക് കാണിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് ആവശ്യമാണ്. ഞാനൊരു സ്റ്റാർട്ടർ ആയതുകൊണ്ട് നിങ്ങൾ എന്നെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും കൂടിയാണ് ആ കമൻറ്റ് സെക്ഷനിലൂടെ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിനും ലൈക്കിനും പിശുക്ക് കാണിക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും കൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞു കഴിവായാലും നമുക്ക് അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ വലിയ പ്രൊഫഷണലൊന്നും അല്ലാണ്ട് ഒരു സാധാരണക്കാരിയുടെ കുറച്ച് ടിക്ടോക്സ്. അതുപോലെ തന്നെ ഈ ടിക്ടോക്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്തുണ്ടാവുമല്ലോ ടിക്ടോക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ടിക്ടോക്ക് ചെയ്ത് അത്യാവശ്യം നല്ല രസമായപ്പോൾ, എന്നുവെച്ചാൽ ഭയങ്കര രസം എന്നൊന്നുമല്ല, നമ്മളുടെ കഴിവിനനുസരിച്ച് ഒരു രസമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മുത്ത അടിപൊളിയായിട്ട് ചെയ്തു എന്നിവിടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടിക്ടോക്കും കൂടിയാണ്, അങ്ങനെ ഒരു എനിക്കൊരു സന്തോഷം കൂടി ഉണ്ടായിട്ടുണ്ട് ഈ ടിക്ടോക്കിൽ നിന്ന്. പക്ഷേ ബാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുറച്ച് ടിക്ടോക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടിക്ടോക്സ് ഇടുന്നുള്ളൂ, അധികം ഇടുന്നില്ല. നിങ്ങൾക്ക് ബോറടിച്ചാലോ ചിലപ്പോൾ, അങ്ങനെ കുറച്ച് ടിക്ടോക്സ് ഇപ്പോൾ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ടിക്ടോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറെ ടിക്ടോക്സും ഞാൻ ആഡ് ചെയ്യുന്നതാണ്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. കുറച്ച് ടിക്ടോക്സ് ഇനി ചെയ്തിട്ടുള്ളൂ, അതിൽ കുറച്ച് ഞങ്ങൾ ഇപ്പോൾ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. മിഥുൻ, അമേരിക്ക പ്രസിഡന്റ് ആരോ? യാരോ യാരോ? ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. പെട്രോൾ പമ്പ് സാർ. എന്തൊരു നാറ്റത്, ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ. ഓക്കെ നിർത്തി. ശരിക്കും വല്ല നിർത്തിയോ? ഉമ്മ നിർത്തി. ജീവന്റെ ജീവനായി നീ എന്നെ പുൽകുമ്പോൾ രാവെല്ലാം രാവാകും, പൂവെല്ലാം പൂവാകും, ഹൃദയമന്ദാര ഇതിന്റെ മോളിൽ കേറിയിരുന്നിട്ടാണ് പുല്ലേ ഈ ഊട്ടി മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചത്. അപ്പ എന്നെ ഇഷ്ടാണല്ലേ? ഓ
ഇഷ്ടമാണ്, ഇഷ്ടം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ എണി എടുത്തോണ്ട് വാ, ഞാൻ ഇറങ്ങട്ടെ. ഇതെങ്ങനെ കേറി? ലൈൻ ഉണ്ടോടാ? ഇല്ല പൊട്ടി. അത് ഗ്ലാസ്സിനെ പ്രേമിച്ച എന്റെ ചേച്ചി. ബൈ.